പോലീസിന്റെ കെടുകാര്യസ്ഥതയും വൈരാഗ്യബുദ്ധിയും കാരണം സംഭവിച്ച മരണങ്ങളിൽ കേരളത്തിലെ ഏറ്റവും ഒടുവിലത്തേറിയാണ് ശ്രീജിത്ത് എന്ന യുവാവ്. വാരാപ്പുഴ കസ്റ്റഡി മരണക്കേസ് കേരളം മുഴുവൻ ചർച്ച ചെയ്ത ഒന്നാണ്. പോലീസിന്റെ ആ ഹീനമായ പ്രവൃത്തി ഏറെ വിമർശനങ്ങൾക്കും കാരണമായിരുന്നു. അത് ആഭ്യന്തരം കൈകാര്യം ചെയ്തിരുന്ന കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രതിഷ്ഠയ്ക്ക് മങ്ങലേറ്റ സംഭവം കൂടിയായി കണക്കാക്കപ്പെട്ടു. സംഭവത്തിൽ ഉൾപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു. ഒടുവിലത് പിണറായി വിജയന്റെ മാതൃകാപരമായ നടപടിയെന്ന് കൊട്ടിഘോഷിക്കപ്പെടുകയും ചെയ്തു. ഇപ്പോഴിതാ ആ പോലീസ് ഉദ്യോഗസ്ഥരെ സർവീസിലേക്ക് തിരിച്ചെടുത്തിരിക്കുകയാണ്. ഈ തീരുമാനം പിണറായി വിജയൻ കൂടി അറിഞ്ഞുകൊണ്ടുള്ളതാണോ എന്നാണ് ഇപ്പോൾ ഉയരുന്ന ചോദ്യം. എന്തായാലും ഈ കേസിലുൾപ്പെട്ട പോലീസുകാരെ തിരിച്ചെടുത്തതോടുകൂടി സമൂഹത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും രൂക്ഷ വിമർശനങ്ങളാണ് ഉയരുന്നത്. വാരാപ്പുഴയിൽ ശ്രീജിത്ത് എന്ന യുവാവ് പോലീസ് കസ്റ്റഡിയിൽ മരിച്ച സംഭവത്തിൽ പ്രതികളായ പോലീസുകാരെയാണ് ഇപ്പോൾ സർവീസിൽ തിരിച്ചെടുത്തിരിക്കുന്നത്. CI ക്രിസ്പിൻ സാം, SI ദീപക്, ASI ജനാർദ്ദനൻ, ഗ്രേഡ് ASI സുധീർ സീനിയർ സിവിൽ ഓഫീസർ, സന്തോഷ് ബേബി സിവിൽ പോലീസ് ഓഫീസർ, ശ്രീരാജ്, സുനിൽകുമാർ എന്നിവരെയാണ് തിരിച്ചെടുത്തത്. ക്രൈംബ്രാഞ്ചാണ് പ്രതികളെ സർവീസിൽ തിരിച്ചെടുക്കാൻ ശുപാർശ നൽകിയത്. ക്രിസ്പിൻ സാം ഒഴികെയുള്ള പോലീസുകാർക്ക് എറണാകുളം റൂറലിലാണ് പോസ്റ്റിംഗ്. ഇവർ ജില്ലാ പോലീസ് മേധാവിക്ക് മുൻപാകെ റിപ്പോർട്ട് ചെയ്യണം. ക്രിസ്പിൻ സാമിനോട് ഹെഡ്ക്വാർട്ടേഴ്സിൽ റിപ്പോർട്ട് ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. കേസ് അന്വേഷണം അവസാനിച്ചതിനാലാണ് ഇവരെ സർവീസിൽ തിരിച്ചെടുക്കുന്നതെന്ന് IG വിജയ് സാക്കറെ ഉത്തരവിൽ വ്യക്തമാക്കുന്നു. ശ്രീജിത്തിന്റെ കസ്റ്റഡി മരണത്തിൽ മുൻ റൂറൽ SP AV ജോർജ് ഉൾപ്പെടെ 11 പോലീസ് ഉദ്യോഗസ്ഥരെ വകുപ്പ് തല നടപടികളുടെ ഭാഗമായി സസ്പെൻഡ് ചെയ്യുകയും 9 പേരെ പ്രതി ചേർക്കുകയും ചെയ്തിരുന്നു. വാരാപ്പുഴ സ്വദേശി വാസുദേവന്റെ വീടാക്രമിച്ച കേസിൽ 2018 April 6 രാത്രി 10:30 പോലീസ് കസ്റ്റഡിയിലെടുത്ത ശ്രീജിത്ത് പോലീസിന്റെ ക്രൂരമർദ്ദനത്തിൽ മരണപ്പെടുകയായിരുന്നു. അറസ്റ്റ് രേഖപ്പെടുത്തിയത് പിറ്റേന്ന് രാത്രി 9:15 മജിസ്ട്രേറ്റ് മുൻപാകെ ഹാജരാക്കാതെ ആശുപത്രിയിലാക്കി. 7 അറസ്റ്റ് എന്ന് വരുത്തി തീർക്കാൻ 6 ഇൻസ്പെക്ടർ വ്യാജരേഖ ഉണ്ടാക്കിയെന്നും കേസുണ്ടായിരുന്നു. ലോക്കപ്പിൽ ശ്രീജിത്തിന് മർദ്ദനമേറ്റെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു. പ്രതികൾക്കെതിരെ വകുപ്പ് തല അന്വേഷണം നടന്നിരുന്നു. അന്വേഷണം പൂർത്തിയായതിനെ തുടർന്നാണ് സസ്പെൻഷൻ പിൻവലിച്ചത്. 9 ശേഷമാണ് സസ്പെൻഷൻ പിൻവലിക്കുന്നത്. സസ്പെൻഷനിലായിരുന്ന എറണാകുളം മുൻ റൂറൽ SP AV ജോർജിനെ നേരത്തെ തിരിച്ചെടുത്തിരുന്നു. പ്രതികൾക്കെതിരെ ക്രൈംബ്രാഞ്ച് അന്വേഷണം പൂർത്തിയാക്കി കുറ്റപത്രം തയ്യാറാക്കിയിട്ടുമുണ്ട്. ക്രിസ്പിൻ സാമിനോട് പോലീസ് ആസ്ഥാനത്ത് ഹാജരാകാനും നിർദ്ദേശിച്ചു. ബാക്കിയുള്ളവർ എറണാകുളം ജില്ലാ ആസ്ഥാനത്ത് എത്തണമെന്നും ഉത്തരവിൽ പറയുന്നു. അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് മുൻപ് പ്രതികളെ സർവീസിൽ തിരിച്ചെടുത്തതെന്തിനാണെന്ന് ശ്യാമള ചോദിക്കുന്നു. കേരള പോലീസ് സംഭവം അന്വേഷിച്ചാൽ സത്യം പുറത്തുവരില്ല. CBI അന്വേഷണമാണ് വേണ്ടത്. ഇക്കാര്യം നേരത്തെ ആവശ്യപ്പെട്ടതാണ്. ഇതിൽ ഉറച്ചു നിൽക്കുന്നുവെന്നും ശ്യാമള പറയുന്നു. വാരാപ്പുഴ സ്വദേശി വാസുദേവന്റെ വീടാക്രമിച്ച കേസിൽ കഴിഞ്ഞ April 6 രാത്രിയാണ് AV ജോർജിന്റെ നിയന്ത്രണത്തിലുള്ള ടൈഗർ ഫോഴ്സ് ശ്രീജിത്തിനെ കസ്റ്റഡിയിലെടുക്കുന്നത്. സ്റ്റേഷനിലെത്തിച്ച് ക്രൂര മർദ്ദനത്തിന് ഇരയാക്കിയ ശേഷം ശ്രീജിത്ത് മരണപ്പെടുകയായിരുന്നു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.